Hi friends, in the Dakam Bogana there, Kappa Puttane, Kappa, Viku Puttano, and Dakam Bona, Pacha Kappa Vachano, and Dakana, Vanaka Kapela, Pacha Kappa Vachin, and Credi Poli, Puttandaka, and now Pidiliki Foga. A pamaka, beef and ready a campona, cherdaiti cutti, the beef and put in a pudding, cherdaiti cutti and a keto, as I can enter it. Idileki, Korchi, Iji, Bilutuli. പച്ചമുളക് ഒരു സവാള കുറച്ച് വലുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് ഒരു വലിയ സവാളയാണ് ആവശ്യത്തിന് ഉപ്പ് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി മുളക് പൊടി 1 ടീസ്പൂൺ മല്ലിപ്പൊടി 1/2 ടേബിൾസ്പൂൺ ആണ് മീറ്റ് മസാല ഉണ്ടെങ്കിൽ അതും കൂട ചേർത്ത് കൊടുക്കുക ഇത് മീറ്റ് മസാലയാണ് ഇനി ഇതെല്ലാം കൂട നല്ല രീതിയിൽ Mixing jar. Cherry piece I do under petta than a cooker lenda cookai kulu. Upanamaka, cooker at Chulaka, a pizzi bade in a cookavate. Amaka, nesty, kappa put in a windy, kappa radiaka. Okay. The kappa, great edit. In the mother in the pile, full feeding at a canina. Kanda. ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുക്കുക ഇത് നമ്മൾ കൈ കൊണ്ട് ഫസ്റ്റിൽ നല്ല രീതിയിൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വെള്ളത്തിലേക്ക് ഇടാം നമ്മൾ പിഴിഞ്ഞല്ലോ അതിന് ശേഷം കണ്ടോ ഇതിന് പാലുണ്ട് ഒന്നോ രണ്ടോ വെള്ളം നമുക്ക് മാറ്റി കൊടുത്തതിനു ശേഷം നല്ല രീതിയിൽ പിഴിഞ്ഞെടുക്കാം അങ്ങനെ ഒട്ടും വെള്ളമില്ലാതെ നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ഒരു ബൗളിലേക്ക് കപ്പ ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം ഒരു കപ്പ് റൈസ് പൗഡർ എടുത്തിട്ടുണ്ട് ഇതിന് ആവശ്യമായ ഉപ്പ് കപ്പയിൽ കുറച്ച് വെള്ളം കാണും ആ വെള്ളത്തിൽ നമുക്ക് ഇത് നനച്ചെടുക്കാം നനവ് കുറവത് കണ്ട കുറച്ച് വെള്ളം ഇങ്ങനെ നമുക്ക് കയ്യിൽ എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുഴഞ്ഞു കൊടുക്കുക ഒരു ഫ്ലേവറിന് വേണ്ടി നമുക്ക് ഇത്തിരി ജീരകം ഇട്ട് കൊടുക്കാം ഈ പുട്ട് ഗോതമ്പ് പുട്ട് അരിപ്പുട്ട് ഇങ്ങനെ പുട്ട് ഉണ്ടാക്കുമ്പോൾ ഇത്തിരി ജീരകം ഇട്ട് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറാണ് ഇപ്പം നമ്മൾ കപ്പ പുട്ടിനുള്ള മാവും ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബീഫ് നമ്മൾ കുക്കറിൽ വെച്ചില്ലേ അതൊന്ന് നോക്കിയാലോ ഓക്കെ അങ്ങനെ നമ്മുടെ ബീഫ് മസാല റെഡി ആയിട്ടുണ്ടല്ലേ ഇതിലേക്ക് ഫസ്റ്റ് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം നെക്സ്റ്റ് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം നെക്സ്റ്റ് മാവ് ഇട്ട് കൊടുക്കാം ഈസി അല്ലേ പെട്ടതല്ലേ തേങ്ങ വെച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്ക് കുറ്റി ഇറക്കി വെച്ച് കൊടുക്കാം ഇനി ഇത് ആവി വരട്ടെ അങ്ങനെ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കപ്പ ബീഫ് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ആൻഡ് ഡെലീഷ്യസ് ഫുഡാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം